നമസ്കാരം. അവിട്ടം മീഡിയയുടെ ജ്യോതിഷ സഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകരരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്രാടം അവസാനം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി, ഇവർക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറേ കൂടി നല്ലൊരു സമയമാണ് വരുന്നത്. ഇവർക്ക് ഏഴര ശനിയുടെ അവസാന കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിയുടെ ശക്തി കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്ര നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നുമെല്ലാം ഒരു മോചനം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഭഗവാന്റെ സ്ഥാനമായ അഞ്ചാം സ്ഥാനത്തേക്കാണ് വ്യാഴമാറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ഈ നക്ഷത്രമൊക്കെ വളരെയധികം നല്ല പുരോഗതികൾ വന്നു ചേരുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവർ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. കൂടാതെ സാമ്പത്തിക പുരോഗതി ഇവർക്ക് കൈവന്നു ചേരും. ഇവർക്ക് ധാരാളം പ്രശസ്തി വന്നു ചേരുന്നതാണ്. പലതരത്തിലുള്ള അംഗീകാരവും ഇവരെ തേടിയെത്തും. ഇങ്ങനെ എല്ലാ തരത്തിലും വളരെ നല്ല ഒരു വർഷമായിരിക്കും മകരം രാശിക്കാരെ തേടി കാത്തിരിക്കുന്നത്. കുംഭരാശിയിൽ സ്ഥിതി ചെയ്യുന്ന അവിട്ടം അവസാന പാദം, ചതയം, പൂരുരുട്ടാതി മുക്കാൽ, ഇവർക്ക് കഴിഞ്ഞ 2024 വ്യാഴമാറ്റം വളരെ മോശമായിരുന്നു. ജന്മശനിയും വ്യാഴം മൂന്നിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ മാറി വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ 2024 മെയ് 1 മുതൽ സഞ്ചരിക്കുന്നത്. കൂടാതെ ഏഴര ശനിയുടെ 4 കാലവും പിന്നിട്ട് കഴിഞ്ഞു. അതോടെ ശനിയുടെ ഒരു ശക്തിയും ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യാഴമാറ്റവും ഈ ശനിയുടെ ബലക്കുറവും ഇവർക്ക് ധാരാളം നല്ല അനുഭവങ്ങളാണ് ഇവരെ തേടിയിരിക്കുന്നത്. ഇവർക്ക് വീട് നിർമ്മിക്കുവാനും പുതിയ തൊഴിൽ മേഖലകളിലേക്ക് ഏർപ്പെടാനും വിദേശത്ത് പോയി ജോലി ചെയ്യാനും അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ഒരു വളരെ അനുകൂല സമയമാണ് ഈ 2024 വ്യാഴമാറ്റം കൊണ്ട് കാത്തിരിക്കുന്നത്. ഇവരുടെ ഗ്രഹത്തിൽ സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും വന്നു ചേരും. വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് ഇവർക്ക് ഇനി ഒരു വർഷക്കാലം ഉണ്ടാവുക. ഈ ഒരു വർഷം നല്ല മാറ്റങ്ങൾ ഇവരെ തേടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയും അതോടൊപ്പം തന്നെ ആവശ്യമാണ്. ശരിക്ക് ഈശ്വരനെ ശരിക്ക് ഭജിക്കുക, യഥാവിധിയുള്ള വഴിപാടുകളെല്ലാം നിങ്ങൾ നടത്തുക. മീനക്കൂറിൽ സ്ഥിതി ചെയ്യുന്ന പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി, ഇവർക്ക് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ 2024 വ്യാഴമാറ്റം കൊണ്ട് വരുന്നത്. കാരണം ഇവരുടെ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതുമാത്രമല്ല ഏഴര ശനിയും ഇവർക്ക് ഏഴര ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് 12 ഭാവത്തിലാണ്. 12 എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്. ധാരാളം ഒരുപാട് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ധനപരമായിട്ടും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ വ്യാഴം മറയുന്നതും ഈ ഏഴര ശനിയുടെ ഒരു സമയം കൂടി ആയതുകൊണ്ട് ഇവർക്ക് വളരെയധികം മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മൂന്നാം സ്ഥാനം എന്ന് പറയുന്നത് തന്നെ വ്യാഴത്തിന് അനിഷ്ടമായൊരു സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സഹോദരരെ കൊണ്ടോ സഹോദര തുല്യരായവരെ കൊണ്ടോ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. വളരെയധികം അവരെ കൊണ്ട് മനോവിഷമങ്ങൾ ഇവർക്ക് ഉണ്ടാകും. കൂടാതെ സാമ്പത്തിക നഷ്ടം കൈവരുന്നൊരു സമയമാണ്. കൂടാതെ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇവർക്ക് ഒടിവ്, ചതവ്, മുറിവ് ഇവയെല്ലാം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ ഒരു വർഷം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ ഈ ഒരു വർഷക്കാലം നിങ്ങൾ നോക്കി തന്നെ പോകേണ്ടതാണ്. ഗ്രഹത്തിലും ജോലിസ്ഥാനത്തുമെല്ലാം ഇവർക്ക് വിപരീത ഫലങ്ങളായിരിക്കും വന്നു ചേരുക. അതുകൊണ്ട് തന്നെ ഈ മീനക്കൂറിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രക്കാരെല്ലാം വളരെയധികം ശ്രദ്ധ ചെലുത്തുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതിരിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. കൂടുതലും ഇവർ വിളിക്കേണ്ടത് വിഷ്ണു ഭഗവാനെ തന്നെ. ഇവർ കൂടുതലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരാധീനം കൂട്ടുകയാണ് ഇവർക്ക് ഏക പോംവഴി. വിഷ്ണു ക്ഷേത്രത്തിൽ യഥാവധി വഴിപാടുകൾ, അത് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയോ പാൽപായസമോ പഴം നെതിക്കുകയോ എല്ലാം ചെയ്യുക. യഥാവധി നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നത് ചെയ്ത് പരിഹാരം കാണുക. ഇതിലെല്ലാം ഉപരി ക്ഷേത്ര ദർശനമാണ് ഏറ്റവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുക. മാക്സിമം ക്ഷേത്രം ദർശിക്കുക.